ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പം ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ജ്യൂസ് ആണ്. നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോണത് ഒരു ജ്യൂസ് ആണ്. ഈ ജ്യൂസ് എന്ന് വെച്ചാല് ഞാവൽപ്പഴം. ഇതിപ്പോ നമ്മുടെ പാളയത്ത് കണ്ടമാനം കിട്ടാനുണ്ട്. 100 രൂപയ്ക്ക് 1 കിലോ വരെ കൊടുക്കുന്നുണ്ട് അവര്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള നോക്കാം. എങ്ങനെ ഉണ്ടാവും അറിയില്ല, നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഒരു 5-6 എണ്ണം മതി എന്നാണ് പറയുന്നത്. നമുക്ക് ഏതായാലും 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാവൽപ്പാഴ ഞാൻ ഇങ്ങനെ ചെറുതാക്കി മുറിക്കുകയാണ്. ആ അത് വേറെ വീഡിയോ എടുക്കൂ. ഞാവൽപ്പഴമാണ് നമ്മളിപ്പോ ഓരോന്ന് മുറിക്കുന്നുണ്ട്. ഓരോന്ന് ഇങ്ങനെ കത്തിയിട്ട് മുറിച്ചിട്ട് ചെറുതാക്കി മുറിക്കാണ്. നീ ആ കട്ട് ചെയ്തിട്ട് എടുക്ക്. കട്ട് ചെയ്തിട്ട് ഫോൺ എടുക്ക. ഞാവൽപ്പഴം, ഞാവൽപ്പഴത്തിന്റെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള ഞാവൽപ്പഴമാണ്. പഞ്ചസാര, കുറച്ച് ഉപ്പ്, നാരങ്ങ, കുരുമുളക് പൊടി, ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ ഐസ് വാട്ടർ. ഇതിൻ്റെ ഈ കുരു ഒഴിവാക്കിയിട്ട് ഇത് മാത്രം എടുത്താൽ മതി. കുരു ഇങ്ങനെ ഒഴിവാക്കണം. നിറയെ വിറ്റാമിൻസ് ഉള്ള സാധനമാണ്. ഇനി ഇത് നമ്മൾ ജ്യൂസ് അടിക്കാൻ പോവാണ്. ഇത് മതിയാവും നമുക്ക്. 1 ഗ്ലാസ്സിലേക്കുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. ഞാവൽപ്പഴം കുരു ഒഴിവാക്കി വെച്ചതാണ്. ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ഇടണം. ഇത് മതി, ഇത്ര ഉപ്പ് മതി. ഇത്ര ഉപ്പ് ഇടാം. പിന്നെ 1 നുള്ള് കുരുമുളക് പൊടി, പഞ്ചസാര. പഞ്ചസാര കുറച്ച്, ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ഇടാം. വേണമെങ്കിൽ 2 ടീസ്പൂൺ, മധുരം നോക്കിയിട്ട് വേണേൽ 2 ടീസ്പൂൺ വേണേൽ 2 ടീസ്പൂൺ ഇടാം. അതിലേക്ക് നാരങ്ങാ നീര് ഊറ്റിച്ചേർക്കണം. നാരങ്ങാ നീര് ഊറ്റിച്ചേർക്കണം. അല്ലെങ്കിൽ വെള്ളം പകർന്നു കൊടുക്കാം. ഐസ് വാട്ടർ പകർന്നു കൊടുക്കാം. ആവശ്യത്തിന് പകർന്നു കൊടുക്കാം. കുക്കർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് പറഞ്ഞിട്ട് കുടിച്ചു നോക്കാം. അടിപൊളിയാണ്.
നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ.